ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ ജനനം, ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിൽ നേടിയെടുത്ത താരം, നടിയും ഗായികയുമായ വസുന്ധര ദാസിന്റെ ജീവിതം. മലയാളത്തിൽ ഒരൊറ്റ ചിത്രം മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും നമ്മളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് രാവണപ്രഭു എന്ന ഹിറ്റ് ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രം. വളരെ മനോഹരമായി ഇത് അവതരിപ്പിച്ചത് വസുന്ധര ദാസും. അവർ നായിക എന്നതിലുപരി മികച്ച ഒരു ഗായിക കൂടിയാണ്. അവർ പാടിയ ശക്കലക്ക ബേബി എന്ന ഗാനം വളരെ ഹിറ്റായിരുന്നു. മലയാളം കൂടാതെ കന്നഡ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നീ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒരു തമിഴ് അയ്യൻകാർ ബ്രാഹ്മണ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അച്ഛൻ കിഷൻദാസ്, അമ്മ നിമലദാസ്. ജനിച്ചത് തന്നെ സമ്പന്ന കുടുംബത്തിൽ. അച്ഛൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO. അമ്മയും ഒട്ടും പുറകിലല്ല, ഒരു സയൻറ്റിസ്റ്റും. ബാംഗ്ലൂരിലാണ് താരത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായത്. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഗണിതശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സ്ഥിതിവിവരശാസ്ത്രം എന്നിവയിൽ ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പാട്ടിനോട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുത്തശ്ശി ഇന്ദിരാദാസിൽ നിന്ന് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ പരിശീലനം നേടുവാൻ ആരംഭിക്കുകയും പിന്നീട് ലളിത കൈക്കിനി, പണ്ഡിറ്റ് പരമേശ്വർ ഹെഡ്കെ എന്നിവരുടെ അടുത്തു നിന്നും കൂടുതൽ പരിശീലനം നേടുകയും ചെയ്തു. വസുന്ധരദാസ് തൻ്റെ 6-ാമത്തെ വയസ്സ് മുതൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു തുടങ്ങി. അതിനു പുറമെ നന്നായി ഗിറ്റാർ വായിക്കാനും വസുന്ധര പഠിച്ചിരുന്നു. കോളേജ് ജീവിതത്തിൽ ഗായക സംഘത്തിൽ ഒരു പ്രധാന ഗായികയായിരുന്നു. താരത്തിൻ്റെ ജീവിത പങ്കാളി, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശസ്ത ഡ്രമ്മറുമായ റോബർട്ടോ നരെയ്ൻ ആണ്. പിന്നണി ഗായിക, ചലച്ചിത്ര നടി, സംഗീത സംവിധായിക, സംരംഭക, ഗാനരചയിതാവ് തുടങ്ങിയ നിലകളിലെല്ലാം പ്രശസ്തിയായ താരം. സിനിമകളെക്കാളും സ്നേഹിച്ചത് മ്യൂസിക്കിനെ. തമിഴിലും ഹിന്ദിയിലും ഒരേപോലെ ഇറങ്ങിയ ഹേ റാം എന്ന ചിത്രത്തിലൂടെയാണ് അവർ അഭിനയരംഗത്ത് എത്തുന്നത്. അതിനുശേഷം ഹിന്ദിയിലും ഇംഗ്ലീഷിലും പുറത്തിറങ്ങിയ മൺസൂൺ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലും നായികയായി. ഇളയരാജ പോലുള്ളവരുടെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. കൂടാതെ AR റഹ്മാൻ, യുവൻ ശങ്കർ രാജ, ഹാരിസ് ജയരാജ് തുടങ്ങിയവരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്തു. ഒരു പോപ്പ് ഗായികയാകാൻ ആഗ്രഹിച്ച പെൺകുട്ടി, അഭിനയരംഗത്തേക്ക് പ്രവേശിക്കുക, പിന്നീട് അവർ ഒരു ആൽബം രചിക്കുക, അതിനൊരു ബ്രാൻഡ് രൂപീകരിക്കുക, ഇവയെല്ലാം വസുന്ധരയുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. അതേസമയം വസുന്ധര ദാസ് കർണാടക ടൂറിസം അംബാസിഡർ കൂടിയാണ്. ഭർത്താവ് റോബർട്ടോ നരെയ്നോടൊപ്പം അവർ കൂടുതൽ സംഗീത പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.